എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെ ഷോളിൻ്റെ കത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ ഡിസൈനാണ്. അതിന് ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ടുണ്ട്. ഹുക്ക് 1.0 mm ഹുക്ക്. ആദ്യം ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടണം. നൂല് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ഹുക്ക് ഇങ്ങനെ കടത്തി വലിക്കുക. കെട്ടായി. ഇനി ഇത് തുണിമേ അങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് തുണിമ ഇങ്ങനെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ രണ്ട് നൂല് കിട്ടും. ഈ രണ്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ നൂലടക്കം കടത്തും. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ. ഈ ചെയിനാണ് ചെയ്യേണ്ടത്. ഹുക്ക് ഇങ്ങനെ ചരിച്ച് നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. 1, 2, 3, 4, 5 ചെയിൻ ചെയ്യുക. ഇനി മുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുത്തിങ്ങനെ വെച്ചിട്ട് ഈ ഹുക്ക് ഈ നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. കണ്ടോ, ഒരു ചെയിൻ ചെയ്തു. ഇനി അത് ചെയിൻ ചെയ്യുക. 1, 2, 3, 4, 5 നീ സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. കണ്ടോ, അപ്പം ഇങ്ങനെ കിട്ടും. ഇനി അതിൻ്റെ അടുത്ത് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാം. ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യം ചെയ്യാം. ഇനി 5 ചെയിൻ ചെയ്യാം. 1, 2, 3, 4, 5 പിന്നെ മുത്തിങ്ങനെ വെച്ചിട്ട് ചെയിൻ ചെയ്യാം. പിന്നെ 5 ചെയിൻ ചെയ്യാം. 1, 2, 3, 4, 5 ഇനി സിംഗിൾ ക്രോഷേ ചെയ്തതിൻ്റെ അടുത്ത് സിംഗിൾ ക്രോഷേ ചെയ്യാം. കണ്ടോ, ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാം. ഇനി വീണ്ടും ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യം ചെയ്യാം. 5 ചെയിൻ ചെയ്യാം. 1, 2, 3, 4, 5 മുത്തിങ്ങനെ വെച്ച് ചെയിൻ ചെയ്യാം. ഇനി വീണ്ടും 5 ചെയിൻ ചെയ്യാം. 2, 3, 4, 5 ഇതിൻ്റെ അടുത്തായിട്ട് സിംഗിൾ ക്രോഷ്യം ചെയ്യാം. ഇനി 1 സിംഗിൾ ക്രോഷ്യം കൂടി ഇവിടെ ചെയ്യാം. കണ്ടോ, ചെയ്തു വരുമ്പോൾ ഇങ്ങനെ കിട്ടും. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യം ചെയ്യാം. 5 ചെയിൻ ചെയ്യാം. 1, 2, 3, 4, 5 ഈ മുത്ത് വെച്ചിട്ട് ഒരു ചെയിൻ ചെയ്യാം. ഇനി 5 ചെയിൻ ചെയ്യാം. 1, 2, 3, 4, 5 ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇങ്ങനെ എത്ര നീളത്തിൽ വേണോ അത്ര നീളത്തിൽ ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.